ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, BGMI 3.5 അപ്ഡേറ്റ് വരുന്നതോടുകൂടിയിട്ട് പുതുതായിട്ടൊരു ലക്കി സ്പിൻ കൊണ്ടുവരുന്നുണ്ടോ? ഗ്ലേസിയർ ബേസ് ചെയ്തിട്ടുള്ളൊരു ലക്കി സ്പിന്നാണ് കൊണ്ടുവരുന്നത്. അതിലൂടെ പുതുതായിട്ടൊരു ഗൺ സ്കിന്, ഗ്ലേസിയറുടെ ഗൺ സ്കിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു സ്കാർലെറ്റിൻ്റെ സ്കിന്നാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൂടെ M416 പിന്നെ UMPയും പിന്നെ അതുകൂടാതെ AKM ഇതിൻ്റെയൊക്കെ ഗ്ലേസിയറുടെ സ്കിന്ന് റിട്ടേൺ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു ക്രേറ്റിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൈസ്, കുറച്ച് ദിവസം മുൻപ് തന്നെ ഈ ഒരു സ്കാർലെറ്റിൻ്റെ ഗ്ലേസിയർ സ്കിന്ന് വരുന്ന കാര്യം ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കും ഏകദേശം ഗ്ലേസിയറുടെ സ്കിന്ന് സ്കാർലെറ്റിൻ്റെ വരാനുള്ള ചാൻസ്. അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നത് 8 ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഗ്ലേസിയറുടെ എഫക്റ്റിനെ പോലെ തന്നെ തോന്നുന്നതും ലൂട്ട് ക്രേറ്റും അതേപോലെ തന്നെ ഉള്ളതായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് ക്രിസ്റ്റൽ ബ്ലൂം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്കി സ്പിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് റിവാർഡ്സുകൾ ഓൾറെഡി ലക്കി സ്പിന്നിലൂടെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിൽ മെയിനായിട്ടുള്ളത് ഈ ഒരു ഗ്ലേസിയറുടെ സ്കിന്നായിട്ടുള്ള സ്കാർലെറ്റിൻ്റെ സ്കിന്നായിരിക്കും. അതുകൂടാതെ ഇതിലൊരു എക്സ്ചേഞ്ച് സെൻറ്റർ ഉണ്ടാവും, അതെന്ന് പറഞ്ഞാൽ റെഡീം ഷോപ്പ്. ആ ഒരു റെഡീം ഷോപ്പിൽ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന കോയിൻസ് വെച്ചിട്ട് ഒരുപാട് റിവാർഡുകൾ നമുക്ക് വാങ്ങാനായിട്ട് വരും. അതിൽ മെയിനായിട്ട് ഉണ്ടാവുക M416 ഗ്ലേസിയർ, അതേപോലെ തന്നെ AKM അതേപോലെ തന്നെ UMPയുടെ ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ നിന്നും ലക്കി സ്പിന്നിൽ നിന്നും കിട്ടുന്ന ആ ഒരു കോയിൻസ് ഉണ്ടല്ലോ, സ്നോ കോയിൻസ്, ആ കോയിൻസ് കൊടുത്ത് കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു M416 സ്കിന്നും പിന്നെ UMPയുടെ സ്കിന്നും അതേപോലെ തന്നെ AKM സ്കിന്നൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ BGMI ഈ ഒരു ഗ്ലേസിയറുടെ സ്കിന്നുകൾ ഇത്രയും ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈവൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക BGMI പ്ലെയേഴ്സിനേക്കും. കാരണം PUBG പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലേസിയറുടെ സ്കിന്നുകൾ പല രീതിയിലും പല ഇവൻറ്റുകളിലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. BGMI പല സാഹചര്യങ്ങളിലും കൊണ്ടും അപ്ഗ്രേഡബിൾ സ്കിന്നുകൾ അവോയ്ഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഈവൻറ്റ് വരിക, ഈ ഒരു ലക്കി സ്പിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും BGMI പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരിക്കും. ഗൈസ്, പിന്നെ നെക്സ്റ്റ് 3.5 അപ്ഡേറ്റിൽ പുതുതായിട്ടൊരു സ്നൈപ്പർ ഗണ്ണ് ആഡ് ചെയ്യുന്നുണ്ട്. M2030 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗണ്ണാണ് ആഡ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ VSS ഒരു ലുക്ക് തോന്നിക്കുന്ന ലെവലിലുള്ളൊരു ഗണ്ണാണ്. അപ്പോൾ ഇതിൽ ഏത് ബുള്ളറ്റാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങൾ ഇതൊന്നും നിലവിൽ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരുന്നതിന് മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും പുറത്തു വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത് നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നതോടുകൂടിയിട്ട് മെയിനായിട്ട് എയർ ഡ്രോപ്പിലോ അല്ലെങ്കിൽ ഹോട്ട് ഡ്രോപ്പുകളിലെ ക്രേറ്റുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ഗൺ സ്കിന്ന് കിട്ടുക. അപ്പോൾ എന്തായാലും ഗൈസ്, 3.5 അപ്ഡേറ്റിൻ്റെ കുറേ ലീക്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുള്ള ഈവൻസ് ആണ് വരിക എന്നുള്ളതൊക്കെ. ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, ഈവൻറ്റ് വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഈവൻ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഹോട്ട് ഡ്രോപ്പ് കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് നെക്സ്റ്റ് ബീറ്റ വേർഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇൻഫർമേഷൻ തരാനായിട്ടിരുന്നു വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെയുള്ള PUBG BGMI റിലേറ്റഡ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.